നമസ്കാരം. പ്രാദേശിക തലത്തിൽ ഇന്നുണ്ടായ ചില സുപ്രധാനമായ വാർത്തകൾ, ഒപ്പം നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ചില വാർത്തകൾ കൂടി, അതാണ് ഫോക്കസ് ടൈം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ഫ്ലോട്ട് തള്ളിയതുമായി ബന്ധപ്പെട്ട് CPM ഹീനമായ രാഷ്ട്രീയം കളിക്കുകയാണെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കോടിയേരിയ പരസ്യ സംവാദത്തിന് BJP ക്ഷണിക്കുന്നതായും കൃഷ്ണദാസ്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ തെരുവിളക്കൾ സ്ഥാപിക്കാത്തതിനെതിരെയുള്ള സമരം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ഉസിരിസ് പൈതൃക പദ്ധതി, വെളിച്ച സംവിധാനങ്ങൾ സ്വന്തം ചെലവിൽ പുനഃസ്ഥാപിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും ദേശീയ പാതാ അതോറിറ്റി അനങ്ങാപ്പാറ നയം തുടരുന്നതായി പരാതി. രാജ്യത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ വീണ്ടും വർധന. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 3,06,064 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. TPR 20.75% ഉയർന്നു. ഇനി ഓരോ വാർത്തയും ഒന്നൊന്നായി പരിശോധിക്കാം. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൻ്റെ ഫ്ലോട്ട് തള്ളിയതുമായി ബന്ധപ്പെട്ട് CPM ഹീനമായ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശ്രീനാരായണ ഗുരുദേവന്റെ പേരുപയോഗിച്ച് ഹീനമായ നുണപ്രചരണമാണ് കോടിയേരിയും CPM നേതാക്കളും നടത്തുന്നത്. യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കോടിയേരിയെ പരസ്യ സംവാദത്തിന് BJP ക്ഷണിക്കുന്നതായും PK കൃഷ്ണദാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ടാബ്ലോ അവതരിപ്പിച്ചതുകൊണ്ട് കേരളത്തെ കേന്ദ്ര സർക്കാർ മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ 2 ദിവസമായി പ്രസ്താവനകളിലൂടെ ലേഖനങ്ങളിലൂടെ വളരെ ഗുരുതരമായിട്ട് ആരോപണം കേന്ദ്ര സർക്കാരിന് BJP ഉന്നയിച്ചിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, പച്ചക്കള്ളമാണ്, മാത്രമല്ല ഹീനമായ രാഷ്ട്രീയ പ്രചരണമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം BJP വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ഞങ്ങൾ പരസ്യമായ സംവാദത്തിന് ക്ഷണിക്കും. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കാത്തതിനെതിരെയുള്ള സമരം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. 1 കോടി രൂപയുടെ ആധുനിക വെളിച്ച സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തെങ്കിലും ദേശീയപാതാ അതോറിറ്റി അനുമതി നിഷേധിച്ചതോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. മുസിരിസ് പൈതൃക പദ്ധതി, വെളിച്ച സംവിധാനങ്ങൾ സ്വന്തം ചെലവിൽ പുനഃസ്ഥാപിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും ദേശീയപാതാ അതോറിറ്റി അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നാണ് ആക്ഷേപം. മാസങ്ങളോളം വെളിച്ചമുമേന്തി ബൈപ്പാസിൽ ഒറ്റയാൾ സമരം നടത്തിയ അയ്യാരിൽ അബ്ദുൽ ലത്തീഫ് വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ചില സംഘടനകൾ സമരം ഏറ്റെടുത്തത്. മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൈപ്പാസിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കാനും സൗന്ദര്യവൽക്കരണത്തിനുമായി 3.1 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിലേക്കായി 1 കോടി രൂപയുടെ ആധുനിക വെളിച്ച സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തെങ്കിലും ദേശീയപാത അതോറിറ്റി അനുമതി നിഷേധിച്ചതോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഇറക്കുമതി ചെയ്ത വെളിച്ച സംവിധാനങ്ങൾ 1 വർഷത്തോളമായി കെട്ടിക്കിടന്ന് നശിച്ച നിലയിലാണ്. കുറ്റിപ്പുറം ഇടപ്പള്ളി 4 വരിപാതയുടെ കരാറുകൾ പൂർത്തീകരിക്കുകയും പ്രാഥമിക ജോലികൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അതോറിറ്റി അനുമതി നിഷേധിച്ചത്. 4 വരിപാത നിലവിൽ വരുമ്പോൾ ബൈപ്പാസിന്റെ അലൈൻമെന്റിൽ മാറ്റമുണ്ടാകുമെന്നും അപ്പോൾ പദ്ധതി പാഴ്വേലയാകുമെന്നാണ് വാദം. റോഡ് നിർമ്മാണം പൂർത്തിയായാൽ മുസിരിസ് പൈതൃക പദ്ധതി സ്വന്തം ചെലവിൽ ഇത് പുനഃസ്ഥാപിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നാണ് ആക്ഷേപം. മളാവിഷൻ, കൊടുങ്ങല്ലൂർ. പ്രളയത്തിൽ നാശം സംഭവിച്ച കൂടപ്പുഴ തടയണയുടെ നിർമ്മാണ ജോലികൾ വീണ്ടും പുനരാരംഭിച്ചു. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 1,80,00,000 രൂപ ചെലവിലാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. കാലവർഷം ശക്തിയാവുന്നതിന് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ തവണ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരുന്നെങ്കിലും ഒക്ടോബറിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നതോടെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഒലിച്ചു പോവുകയായിരുന്നു. യന്ത്രങ്ങൾ വെള്ളത്തിലായതോടെ നിർത്തിവച്ചിരുന്ന നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. വേനൽ കനത്തതോടെ പുഴയിലെ ജലനിരപ്പ് വളരെ കുറവായതിനാൽ നിർമ്മാണ ജോലികൾ വേഗത്തിൽ നടത്തിയാൽ അടുത്ത മഴക്കാലത്തിന് മുൻപായി നിർമ്മാണ ജോലികൾ തീർക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലവർഷം ശക്തിയാവുന്നതിന് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് പുഴയോരം വ്യാപകമായി ഇടിഞ്ഞുപോയതിന്റെ നിർമ്മാണ ജോലികളും നടന്നു വരുന്നുണ്ട്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കൂടപ്പുഴ തടയണയുടെ നിർമ്മാണം പൂർത്തിയായത്. ചാലക്കുടി നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ളത്തിന് വളരെ സഹായകമാണ് കൂടപ്പുഴ തടയണ.
ഇത്തവണയെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മാളാവിഷൻ ചാലക്കുടി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.